എന്റെ മോനെ, ഒരു നാടിനെ ജയിച്ച കള്ളനാ നിന്റെ അച്ചാച്ച. അജയന്റെ രണ്ടാം മോഷണം. ഒരുപക്ഷെ പുതിയ മലയാള സിനിമയുടെ ഒരു വലിയ ടെക്നിക്കൽ പരീക്ഷണം കൂടിയായിരിക്കും ഈ ഒരു ചിത്രത്തിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. 3D സാങ്കേതിക വിദ്യയുടെ ഏറ്റവും നൂതനമായ ടെക്നോളജിയും മികച്ച VFX വർക്കും നിറഞ്ഞ ഒരു കിഡിലൻ വിഷ്വൽ മാജിക് തന്നെയായിരിക്കും ഈ ഓണത്തിന് അജയന്റെ രണ്ടാം മോഷണം നമുക്ക് നൽകാൻ പോകുന്നത് എന്ന് ഉറപ്പിക്കുന്ന അടിപൊളിയൊരു ട്രെയിലർ തന്നെയാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത്. ടൊവിനോ തോമസിന്റെ കരിയറിലെ ഏറ്റവും വലിയ ചിത്രമെന്ന പ്രത്യേകതയ്ക്കൊപ്പം ഏറ്റവും മികച്ച ക്വാളിറ്റി ചിത്രമെന്ന നിലയിലും ARM വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇനി മോളിവുഡിന്. ഗംഭീരമായ ട്രെയിലറിനൊപ്പം അതിഗംഭീരമായ ഒരു കഥ കൂടിയാണ് ചിത്രം നമുക്കായി കാത്തുവെക്കുന്നത് എന്നും പ്രതീക്ഷ കൂട്ടുന്നു. ആക്ഷനും റൊമാൻസിനുമൊപ്പം നിഗൂഢത നിറഞ്ഞ ഒരു മാജിക്കൽ ഫിക്ഷൻ കഥയും 3 കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന പീരിയഡ് ഡ്രാമ ചിത്രമായും ഒരു പക്ക ത്രില്ലറായും അജയന്റെ രണ്ടാം മോഷണം ഒരേ സമയം മാറും. മണിയൻ, കുഞ്ഞിക്കേടു, അജയൻ എന്നിങ്ങനെ 3 കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന 3 കഥാപാത്രങ്ങളെയാണ് ടൊവിനോ തോമസ് അവതരിപ്പിക്കുന്നത്. അവരിലൂടെ ആ 3 കാലഘട്ടവും 3 കഥകളും ആ 3 കാലഘട്ടങ്ങളിൽ സംഭവിച്ച കാര്യങ്ങളും ഭാവനയും സ്വല്പം ചരിത്രവും കലർത്തിയാണ് പറയുന്നത്. നവാഗതനായ ജിതിൻ ലാൽ സംവിധാനം നിർവഹിക്കുന്ന ചിത്രത്തിന് സുജിത് നമ്പ്യാറാണ് രചന നിർവഹിക്കുന്നത്. ജോമോൻ ഡിജോൺ ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ ട്രെയിലറിൽ നിന്നും തോന്നിയ ഒരു കഥ ഇങ്ങനെയായിരിക്കാം. ട്രെയിലറിൽ തുടക്കത്തിൽ പറയുന്ന നക്ഷത്രം ഒരുപക്ഷെ അതൊരു ഉൽക്കയാവാം. ഒരു വാൽ നക്ഷത്രം പൊട്ടി വീഴുന്നത് അത് ഹരിപുരത്താണ്. പൊട്ടി വീഴുന്ന നക്ഷത്രത്തിന്റെ അല്ലെങ്കിൽ ആ ഉൽക്കയുടെ ആ കഷ്ണം തീക്ഷ്ണമായി തിളങ്ങുന്ന ഒരു ലോഹമാവാം. സ്വർണത്തിനേക്കാൾ മൂല്യമുള്ള അല്ലെങ്കിൽ മൂല്യമളക്കാൻ കഴിയാത്ത ഒന്നാണെന്ന് ട്രെയിലറിൽ പറയുന്നുണ്ട്. 18th ഒടുവിലോ 19th തുടക്കത്തിലോ ആവാം ഈ സംഭവം. എന്തായാലും ഈ കല്ല് അല്ലെങ്കിൽ ആ ലോഹം അത് ഹരിപുരത്തെ ചിയോതികാവിൽ രാജാവിന്റെ നേതൃത്വത്തിൽ പ്രതിഷ്ഠിക്കുന്നു. പക്ഷേ ഇതിന്റെ മഹിമയറിഞ്ഞ അയൽ ദേശക്കാരും കുടിയേറുന്ന വിദേശികളും അതിനെ ലക്ഷ്യം വെക്കുന്നു. അത് തട്ടിയെടുക്കാൻ പലരും ശ്രമിക്കുമ്പോൾ വീരനായ യോദ്ധാവിനെ അവർക്ക് ആവശ്യമുണ്ട്. ആ വീര യോദ്ധാവായി കുഞ്ഞിക്കേളുവിനെ രാജാവ് അതിന്റെ സംരക്ഷകനായി കൊണ്ടുവരുന്നു. എന്തെങ്കിലും പ്രശ്നത്തിൽ രാജാവിന്റെയോ അല്ലെങ്കിൽ രാജാവിന്റെ സിൽബന്ധികളുടെയോ അനിഷ്ടത്തിന് പാത്രമാകുന്ന കുഞ്ഞിക്കേളുവിനെ അവര് തന്നെ ചതിച്ചു കൊല്ലുന്നു. ചിയോതികാവിനെ രക്ഷിച്ച തന്റെ അച്ഛനെ ചതിച്ച നാടിന്റെ ഐശ്വര്യം തട്ടിയെടുക്കാൻ കുഞ്ഞിക്കേളുവിന്റെ മകനായി ജനിച്ച മണിയൻ തീരുമാനിക്കുന്നു. അങ്ങനെ കുഞ്ഞിക്കേളുവിന്റെ എല്ലാ ആയോധന കഴിവുകളും യുദ്ധതന്ത്രങ്ങളും അറിയുന്ന ഒപ്പം മോഷണത്തിന്റെ സകല തന്ത്രങ്ങളും വശത്താക്കിയിരിക്കുന്ന മണിയൻ ഹരിപുരത്തെ ജനങ്ങളുടെ സമാധാനം കളയുന്ന ആർക്കും തൊടാനാവാത്ത കൊടും കള്ളനായി മാറുന്നു. മണിയൻ മോഷ്ടിച്ച ആ നിധി പിന്നീട് കള്ളന്റെ മകനെന്ന പേരിൽ സമൂഹത്തിൽ ഒരുപാട് കഴിവുകൾ ഉണ്ടായിട്ടും തോറ്റു ജീവിക്കുന്ന അജയനിലേക്ക് വന്നു ചേരുന്നതാവാം അജയന്റെ രണ്ടാം മോഷണത്തിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ഒരുപക്ഷെ ആ നിധി വീണ്ടും മോഷ്ടിക്കുന്ന അജയന്റെ രണ്ടാം മോഷണം തന്നെ ആയിരിക്കാം ഈ കഥയുടെ ഗതി മാറ്റുന്നത്. മാത്രമല്ല പണ്ട് ശത്രുരാജ്യം പിടിച്ചെടുക്കാൻ ശ്രമിച്ച നിധി ഇന്ന് നമ്മുടെ നാട്ടിലുള്ള കോർപ്പറേറ്റ് ഭീമന്മാർ പിടിച്ചെടുക്കാൻ നോക്കുന്നതാവാം ഹരീഷ് ഉത്തമൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിലൂടെ പറയുന്നത്. അജയനിലൂടെ തുടങ്ങി പഴയ കെട്ടുകഥകളിലേക്ക് പോയി, പിന്നീട് കുഞ്ഞിക്കേളുവിന്റെയും മണിയന്റെയും കഥകളിലേക്ക് പോയി, അതിൽ നിന്നും ലഭിക്കുന്ന അറിവുകൾ വെച്ച് തന്റെ പ്രശ്നങ്ങളെ തീർക്കുന്ന അജയനിലൂടെയാവാം ചിത്രം അവസാനിക്കുന്നത്. എന്തായാലും ഒന്നുറപ്പാണ്, ടൊവിനോയുടെ 3 കഥാപാത്രങ്ങളും ഒന്നിനൊന്ന് മെച്ചമെന്ന് എടുത്തു പറയാം. എങ്കിലും ചിത്രത്തിൽ കള്ളൻ മണിയിലാവാം പ്രേക്ഷകരുടെ മനം കവരുന്നത് എന്നും തോന്നി. നിഗൂഢതകൾ നിറഞ്ഞ ഒരു മുത്തശ്ശി കഥ പോലെ ഒരു മികച്ച കഥയ്ക്കൊപ്പം അതിലും മികച്ച പെർഫോമൻസും അതിലും മികച്ച വിഷ്വൽ ട്രീറ്റും അജയന്റെ രണ്ടാം മോഷണത്തിലൂടെ നമുക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കാം. കൃതി ഷെട്ടി, സുരഭി ലക്ഷ്മി, ഐശ്വര്യ എന്നിവർ നായികമാരാകുന്ന ചിത്രം ഈ ഓണത്തിന് ബോക്സ് ഓഫീസ് കളക്ഷനുകൾ കവർന്നെടുക്കുന്ന ഒരു മികച്ച വിജയമായി മാറുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. അജയന്റെ രണ്ടാം മോഷണത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾക്കും മറ്റ് സിനിമാ വാർത്തകൾക്കുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ടാസിസ്.